ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാരുതി 800-ന്റെ റിവ്യൂ വീഡിയോ ആണ്. ഇത് 2008 കാർബറേറ്റർ എഞ്ചിൻ നിന്ന് MPFI എഞ്ചിനിലേക്ക് മാറ്റിയ ഒരു മാരുതി 800 ആണ്. ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതൊരു 800 CC വണ്ടിയാണിത്. ഞങ്ങളുടെ കയ്യിലുള്ളത് ഒരു ബ്ലൂ ടച്ചുള്ള ഒരു കളറാണ്. അത് തന്നെ ഇതിൻ്റെ വിൻഡ്ഷീൽഡ് മുതൽ തുടങ്ങുകയാണെങ്കിൽ ഈ വണ്ടിക്ക് പറ്റിയിട്ടുള്ളതിൽ ഒരു കുറച്ചൊക്കെ വിലപ്പുള്ള ഒരു വിൻഡ്ഷീൽഡ് തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പ്രീമിയം ആയിട്ടുള്ള ഒരു വൈപ്പർ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തതാണ്. വൈപ്പർ വാഷ് ചെയ്യുന്ന നോസിലൊക്കെ ബോണത്തിമിലാണ് വെച്ചിട്ടുള്ളത്. പഴയ വണ്ടി കാലത്തെ വണ്ടി ആയതുകൊണ്ടാണ് ബോണത്തിമിലൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിലായി ചെറിയ ചെറിയ ഗ്രില്ലിൻ്റെ ഭാഗങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലാമ്പ് യൂണിറ്റ് വരുന്നത് ഹാലോജൻ ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ആഫ്റ്റർ മാർക്കറ്റ് ചെയ്ത ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണിത്. സൈഡിൽ കാണാൻ ഇൻഡിക്കേറ്റർ. പിന്നെ ഇതിൻ്റെ സ്ലിം ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ്. ഇതിന് സെൻട്രലായിട്ട് കാർബൺ ഫൈബർ സ്റ്റിക്കർ ഒട്ടിച്ച ഒരു സുസുക്കിൻ്റെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബമ്പറൊക്കെ വരുന്നത് ബ്ലാക്ക് കളറായിട്ടുള്ള ബമ്പറാണ്. അതിൻ്റെ ഉള്ളിലാണ് ഫോഗ് ലാമ്പൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്ഗ്രേഡ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തൊരു ലൈറ്റും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എയർ ഡാമിൻ്റെ യൂണിറ്റൊക്കെ നോർമലായിട്ടുള്ള തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഫെൻഡർ എന്ന് പറഞ്ഞാൽ വളരെ വൈഡ് അല്ലാത്തൊരു ഫെൻഡറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതിമേ ഒരു ലൈനിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോണത്തിമ്പൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു വെൻഡറാണ്. പിന്നെ അതിൻ്റെ ഇൻഡിക്കേറ്ററൊക്കെ അതിമേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അലോയ് വീൽ ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് കുറേ സ്പോക്കുകളായിട്ടുള്ളൊരു അലോയ് വീലാണിത്. അതും നല്ലൊരു മാച്ചിങ് ആയിട്ടുള്ളൊരു കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സൈഡ് മിററൊക്കെ ഫുള്ളി മാനുവലായിട്ടുള്ള ചെറിയ ഒരു സൈഡ് മിറർ തന്നെയാണിത്. ബ്ലാക്ക് കളറാണത്. മാറ്റ് ബ്ലാക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ഡോറിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. നല്ല വലുപ്പമുള്ളൊരു സൈഡ് വിൻഡോ ആണത്. നല്ല രീതിയിൽ തന്നെ സൈസുള്ളൊരു സൈഡ് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഡോർമൽ സിമ്പിളായിട്ടുള്ള ലൈനുകളൊക്കെ കാണാറുണ്ട്. ഡോർ ഹാൻഡിലൊക്കെ ബ്ലാക്ക് കളറാണ്. പിന്നെ ഇതിൻ്റെ വി പില്ലറൊക്കെ മാറ്റ് ബ്ലാക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് കളർ ഡോർ ഹാൻഡിൽ. നോർമൽ ആയിട്ടൊരു ഡോർ ഹാൻഡിലാണ്. അതിൻ്റെ താഴെ ഒരു കീ ഹോളും കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഡോറിലും സെയിം ആണ്. കീ ഹോൾ ഇല്ലാന്നേ ഉള്ളൂ. നോർമലായിട്ടുള്ളൊരു ഡോർ ഹാൻഡിലാണ്. ആ ഡോറിൻ്റെ കട്ടിങ്ങൊക്കെ അടിപൊളിയാണ്. ഫെൻഡറൊക്കെ കയറിയിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ക്വാർട്ടർ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ ഭയങ്കര എയറി ഫീലാവും. നമുക്ക് വണ്ടിൻ്റെ ബൂട്ട് സ്പേസ് നോക്കാം. ആദ്യം കീ തിരിച്ചിട്ട് പിന്നെ അമർത്തിട്ടാണ് തുറക്കുക. ഈ ഒരു വലുപ്പുള്ള വണ്ടിനെ സംബന്ധിച്ച് കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു സ്ഥലം തന്നെ ഈ വണ്ടിൻ്റെ ബൂട്ട് സ്പേസ് ഉണ്ട്. പിന്നെ ഈ സബ് വൂഫറൊക്കെ വെച്ചുകൊണ്ടാണ് കുറച്ച് സ്ഥലം കുറവായിട്ട് തോന്നുന്നത്. ഇതൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്ത സബ് വൂഫറാണ്. 60-40 സ്പ്ലിറ്റ് ഒന്നും ഇല്ലാത്ത ഒരു സീറ്റ് തന്നെയാണ് ഇത്. ഇതാണ് ഇതിൻ്റെ ബാക്കിലത്തെ ഫെൻഡർ. ഇതിൻ്റെ ലൈനിങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫെൻഡർ തന്നെയാണ്. ബാക്കിലത്തെ ഗ്ലാസ്സും നല്ല സൈസിലൊരു ഗ്ലാസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിലും അതിൻ്റെ താഴെയായിട്ടാണ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും പറയാം മിഡിൽ മൗണ്ടിൻ്റെ സ്റ്റോപ്പ് ലാമ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഏരിയയിൽ നോർമലായിട്ടുള്ളൊരു ഏരിയയിലാണ് ബാക്കിലാണ് കൊടുത്തിട്ടുള്ളത്. അത് അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതാണ് ബാക്കിലത്തെ ടെയിൽ ലാമ്പ് യൂണിറ്റ്. അത് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തൊരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ്. നല്ല മാസമാണ്. നിങ്ങൾ ആ തുടക്കത്തിൻ്റെ ഷോർട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര മാസമാണിത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്ത ഭാഗം. അപ്പുറത്തെ ചേർത്ത് ലൈറ്റും കാണാം. ബാക്ക് ബമ്പറും ബ്ലാക്ക് കളറാണ്. ഇവിടെ ഒരു ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് ചെയ്താണ് അതും. പിന്നെ ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റ് പൈപ്പ് ആണ്. അതിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള കേൾക്കാൻ നല്ല രസമുള്ളൊരു സൗണ്ട് തന്നെയാണിത്. ഇതാ പിന്നെ റൈറ്റ് സൈഡിൽ കണ്ട പോലെ തന്നെ ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. ഫ്യൂൽ ഫിൽഡർ ക്യാപ്പാണ് എക്സ്ട്രാ ആയിട്ടുള്ളത്. ആ സ്വെൽ ഫിൽഡർ ക്യാപ്പിൽ ഒരു കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വണ്ടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോവാം. ഇൻറ്റീരിയർ ആദ്യം തന്നെ താഴത്തായിട്ടാണ് ഇതിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്യേണ്ട ഭാഗം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ഡമ്മി സ്വിച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് സ്റ്റോറേജ് ബോക്സും പിന്നെ ലൈറ്റിൻ്റെ കൺട്രോൾ ബോട്ട് ഓപ്പൺ ചെയ്യാനുള്ളൊരു സ്വിച്ചാണ് അത് കൊടുത്തിട്ടുള്ളത്. അത് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തൊരു സ്വിച്ച് തന്നെയാണത്. പിന്നെ ഇതിൻ്റെ താഴത്ത് കോമ്പ് ABC ഒക്കെ കാണാം. പിന്നെ ഇതിൻ്റെ താഴത്ത് ഫുൾ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് അവിടെ കാണുന്നത്. സെൻട്രലായിട്ട് ഒരു ഹമ്പും കാര്യങ്ങളും ഇല്ല. ഫുൾ ഓപ്പൺ ആണ്. അവിടെയുള്ള പല ഭാഗങ്ങളൊക്കെ കാണാനുണ്ട് ഇപ്പോൾ അവിടെ. പിന്നെ ഇതിൻ്റെ സീറ്റ് വരുന്നത് റിക്ലൈനിങ് മാത്രമുള്ളൊരു സീറ്റാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. സീറ്റ് കവർ ഞങ്ങൾ ആഡ് ഓൺ ആയിട്ട് കൊടുത്തതാണ്. റിക്ലൈനിങ് മുന്നോട്ടും പിന്നോട്ടും കാക്കാൻ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ തൈ സപ്പോർട്ടും ഒക്കെ ഉള്ളൊരു അടിപൊളി സീറ്റ് തന്നെയാണത്. പിന്നെ ഇതാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ. സ്റ്റിയറിംഗ് വീൽ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നല്ലൊരു ഫണ്ണാവും ഈ വണ്ടി ഓടിക്കാൻ. അത്രയും അടിപൊളി ആയിട്ടൊരു സ്റ്റിയറിംഗ് വീലാണ്. വെറും 2 സ്പോക്ക് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണത്. വളരെ തിന്നാണത്.
സെൻട്രലായിട്ട് മാരുതി നിന്ന് ഹോണിൻ്റെ സിമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഹോണ്. പിന്നെ ഇതിൻ്റെ ഹസാർഡ് സ്വിച്ചാണ് ഇതിൻ്റെ വേറൊരു വെറൈറ്റി. സ്റ്റിയറിംഗ് വീലിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇതിൻ്റെ ഹസാർഡ് സ്വിച്ച് കൊടുത്തിട്ടുള്ളത്. അത് മുകൾക്ക് പൊന്തിച്ചിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുക. പിന്നെ നോർമലി ഇന്ത്യൻ വണ്ടികളിൽ വരുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെയും ഇൻഡിക്കേറ്ററിൻ്റെയും കൺട്രോൾ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഒരു ഭയങ്കര ഒരു ഓൾഡ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലായിട്ട് വൈപ്പറിൻ്റെയും കൺട്രോൾസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ്. സെൻട്രലായിട്ടൊരു സ്പീഡോമീറ്ററാണ് കൊടുത്തിട്ടുള്ളത് 150 വരെ. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിറയെ ചെക്ക് ചെക്ക് കൊടുത്തതായിരിക്കും. പിന്നെ ഹീറ്റ് ഇൻഡിക്കേഷനും ഫ്യൂൽ ഇൻഡിക്കേഷനും ബാക്കിയുള്ള ഇൻഡിക്കേഷൻസൊക്കെ അവിടെ കാണാം. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ കൗളിൽ 2 ബട്ടൺസും ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ വേറൊരു വെറൈറ്റി എ സി ആയിട്ട് വരുന്നത്. ഇത് എ സി ഉള്ളൊരു വേരിയൻ്റാണ്, അന്നത്തെ എ സിയിലെ ഒരു വേരിയൻ്റാണിത്. പിന്നെ അത് കൂള് കൺട്രോൾ ചെയ്യുന്നു, മോഡ് കൺട്രോൾ ചെയ്യുന്നു, നോബോളൊക്കെ അവിടെ കാണാം. പിന്നെ റൈറ്റ് സൈഡിലായിട്ടുള്ള എ സി വെൻറ്റിൻ്റെ ചിറ്റോറൊക്കെ കാർബൺ ഫൈബറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സ്റ്റിക്കറിങ് ചെയ്തതാണ്. പിന്നെ സെൻറ്ററത്തെ എ സി വെൻറ്റിൻ്റെ ചിറ്റോറും അവിടെ ഉള്ളൊരു ചെറിയ സ്റ്റോറേജ് ബോക്സിൻ്റെ അവിടെയൊക്കെ കംപ്ലീറ്റ് കാർബൺ ഫൈബറിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് ബോക്സ് ഉണ്ട്, അവിടെയും കാർബൺ ഫൈബറിൻ്റെ സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ട്. ഡാഷ് ബോർഡൊക്കെ സിമ്പിളായിട്ടുള്ളൊരു ഡാഷ് ബോർഡ് തന്നെയാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ളൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അവിടെ കാണാം. അതാണ് ഇതിൻ്റെ ഗ്ലവ് ബോക്സ് വരുന്നത്. നോർമലി ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്പേസ് തന്നെയാണ് ഗ്ലവ് ബോക്സിലുള്ളത്. അതായത് പിന്നെ പയനീറിൻ്റെ അപ്ഗ്രേഡ് ചെയ്തൊരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോളൊക്കെ അവിടെ കാണാം. താഴത്തായിട്ട് ഒരു 12 വോൾട്ട് ചാർജിങ് സോക്കറ്റിൻ്റെ ഭാഗവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പല രീതി സ്വിച്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ 5-സ്പീഡ് മാനുവൽ ഗിയർ ലിവർ. ഇതിൻ്റെ ഗിയർ ലിവറൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് മാരുതിൻ്റെ പുതിയ വണ്ടിയിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്തെടുത്ത് വെച്ച ഗിയർ ലിവറാണിത്. അതിന് ചുറ്റോറി ഒരു ക്രോമിയം ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയൊരു സ്റ്റോറേജ് ബോക്സും 2 കപ്പ് ഹോൾഡേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് വരുന്നത്. ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ളൂ. ഹാൻഡ് ബ്രേക്ക് ആണ് ഇതിനുള്ളത്. ടിപ്പ് അടക്കം ഫുൾ ബ്ലാക്ക് ആണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക്. പിന്നെ ഇതിൻ്ന സീറ്റ് ബെൽറ്റ് ഇടുന്ന ആരൊക്കെ അങ്ങനെ കാണാം. ഞാൻ ആടി കളിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞത്. ശരിക്കും ഒരു പഴയ മോഡൽ ലുക്ക് തന്നെയാണ് ഇതിനുള്ളത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഡോർ പാഡ് വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡോർ പാഡാണ്. ഇതിൻ്റെ ഡോർ ഹാൻഡിലൊക്കെ ഈ ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഡോർ തുറക്കുന്നതൊക്കെ ഒരു ഗ്രേ കളറിലാണ്. പിന്നെ കറക്കി കറക്കി തുറക്കുന്ന ഗ്ലാസ്സാണ് ഇതിനുള്ളത്. ഗ്ലാസ് ഓപ്പൺ ചെയ്യുന്നത് കറക്കി കറക്കിയിട്ട്. പിന്നെ നോർമൽ ആയിട്ടുള്ളൊരു ലോക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാസഞ്ചർ സൈഡ് ഡോർ പാഡിലൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഡ്രൈവർ സൈഡിലില്ല. അപ്പുറത്തെ കണ്ടവരെ തന്നെയാണ് ബാക്കി സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ റിയർ വ്യൂ മിറർ നോർമൽ ആയിട്ടൊരു റിയർ വ്യൂ മിററാണ്. പിന്നെ ലൈറ്റൊക്കെ എൽ ഇ ഡി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈവർ സൈഡ് സൺവൈസറിൽ ടിക്കറ്റ് ഓർഡർ പോലും ഇല്ല. പാസഞ്ചർ സൈഡ് സൺവൈസറിലും അതേപോലെ തന്നെ ഫുൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു സൺവൈസറാണ്. മുകളിലൊക്കെ സോഫ്റ്റ് ആയിട്ട് ഒരു മെറ്റീരിയൽ തന്നെ നമ്മളെല്ലാ വണ്ടിയും കാണുന്ന പോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഗ്രാബ് ഹാൻഡ്സൊക്കെ നോർമലായില്ല. ഗ്രാബ് ഹാൻഡിൽ തന്നെയാണ് ഇതിലുള്ളത്. സ്പ്രിംഗ് ലോഡറൊന്നുമല്ല. ഫ്രണ്ടിലും ബാക്കിലൊക്കെ നോർമലായില്ല. ഗ്രാബ് ഹാൻഡിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ബാക്ക് സീറ്റ്. അത്യാവശ്യം തൈ സപ്പോർട്ടൊക്കെ ഉള്ളത് നല്ലൊരു അടിപൊളി ബാക്ക് സീറ്റ് തന്നെയാണ്. ലെഗ് റൂമൊക്കെ ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ലെഗ് റൂമൊക്കെ ഉള്ളൊരു വണ്ടി തന്നെയാണിത്. ഹെഡ് റൂമും പാകത്തൊരു ഹെഡ് റൂം തന്നെയാണ് ഈ വണ്ടിക്കുള്ളത്. ഫ്ലോർ ഹാമ്പ് കുറച്ചൊക്കെ ഒരു ഉയരമുണ്ട് ഈ വണ്ടീൻ്റെ. പിന്നെ ബാക്കത്തെ ഡോർ ഹാൻഡിൽ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെയാണ്. സ്റ്റോറേജ് ബോക്സ് ഇല്ല. നമുക്ക് ഇതിൻ്റെ ബോണറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പഴയ കാലത്തെ വണ്ടി ആയതുകൊണ്ട് തന്നെ എങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ നമുക്ക് നോക്കാം. എഞ്ചിൻ റൂം അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പാക്ക് ചെയ്തിട്ടുള്ള ഒരു എഞ്ചിൻ റൂം തന്നെയാണിത്. അതിൻ്റെ പൈപ്പുകളും കാര്യങ്ങളൊക്കെ പോണതാണ് അവിടെ. പിന്നെ ആക്സിലേറ്റർ കേബിളിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. അതിൻ്റെ അപ്പുറത്തായിട്ടാണ് ബ്രേക്ക് ഫ്ലൂയിഡ് റിസർവറും കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മേലായിട്ട് വൈപ്പറിൻ്റെ മോട്ടറും തൊട്ടപ്പുറത്ത് അലാമിൻ്റെ ഒരു ഭാഗവും കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ബാറ്ററി വെക്കാനുള്ള കേസും ബാറ്ററിയൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ വൈപ്പർ വാഷറിൻ്റെ വെള്ളം ഒഴിക്കുന്ന സ്ഥലം. അതാണ് പിന്നെ ബോണറ്റിന് ഇൻസുലേഷനൊന്നും ഇല്ല എന്നുള്ളത് നല്ല അടിപൊളിയിൽ കാണാം. പിന്നെ ആ വൈപ്പറിൻ്റെ വെള്ളം ഒഴിക്കുന്ന ആ വയർ പോകുന്ന ഭാഗം കാണുന്നത്. കൂളൻ്റ് ഒഴിക്കുന്ന ഭാഗം ഇവിടെ കാണാം. നമുക്ക് ബോണറ്റ് അടച്ചിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. Ha ha ha.
നല്ല സിമ്പിളായിട്ടുള്ളൊരു ഗീവ് തന്നെ. പിന്നെ റിമോട്ട് ആഫ്റ്റർ മാർക്കറ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സുസുക്കിൻ്റെ ലോഗോ ഒക്കെ ഉള്ള നോർമൽ ആയിട്ടുള്ളൊരു ഗീയാണിത്. ഇതാണ് ഇതിൽ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്ത കീ റിമോട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും ബൈ.